നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഴയ സുരയല്ല, ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായതോടെ എല്ലാ കണ്ണുകളും ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രനിലേക്ക്. ശബരിമലയിൽ ഉണ്ടാക്കിയ തരംഗത്തിന് ശേഷം സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. എൻഡിഎ സംയുക്ത യോഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് കെ സുരേന്ദ്രൻ. ശബരിമലയിൽ കയറാനായി ഇരുമുടിക്കെട്ടുമായി എത്തിയ കെ സുരേന്ദ്രനെ ഇല്ലാത്ത കേസുകൾ ചാർത്തി 21 ദിവസമാണ് അകത്തിട്ടത്. അന്ന് സുരേന്ദ്രനെ അകത്തിട്ടവർ ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണ്. യഥാർത്ഥത്തിൽ സുരേന്ദ്രനെ ഇത്രയേറെ വളർത്തിയത് ആ ജയിൽവാസമാണ്. ഭക്തരുടെ മനസ്സിൽ ഒരു രക്തസാക്ഷി പരിവേഷം സുരേന്ദ്രന് നേടാനായി. ജയിലിൽ നിന്നും വന്നതോടെ മറ്റൊരു സുരേന്ദ്രനെയാണ് കാണാൻ കഴിഞ്ഞത്. ബിജെപിയുടെ നേതൃത്വത്തിന്റെ മുഖമായി കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനുമായി. യഥാർത്ഥ പ്രതിപക്ഷ നേതാവിനെ പോലെ സുരേന്ദ്രൻ വാർത്തകളിൽ നിറഞ്ഞു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രശ്നത്തിൽ ഇടപെടും മുമ്പ് ശക്തമായ അഭിപ്രായത്തിലൂടെയും സമരത്തിലൂടെയും സുരേന്ദ്രൻ തന്നെ താരമായി. സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സ്വർണ്ണക്കടത്ത് കേസ് ഇത്രയും സജീവമാക്കിയത് സുരേന്ദ്രനാണ്. മാത്രവുമല്ല, സെക്രട്ടേറിയറ്റ് തീപിടുത്തം ഒരു ദേശീയ വിഷയമായി വളർത്തിയതും സുരേന്ദ്രനാണ്. പ്രതിപക്ഷം എത്തും മുമ്പേ നിമിഷ നേരം കൊണ്ട് സെക്രട്ടേറിയറ്റിനുള്ളിലെത്തി തീപിടുത്തം സജീവ ചർച്ചയാക്കിയതും സുരേന്ദ്രൻ തന്നെ. അവസാനം സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തതും ചർച്ചയായി. അങ്ങനെ സുരേന്ദ്രൻ നാടുവാഴുന്ന സമയത്താണ് ദേ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അതിനാൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് കെ സുരേന്ദ്രനെ തന്നെയാണ്. LDF-ന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മറ്റ് പ്രബല സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കഴിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇത് കണ്ടതാണ്. എല്ലാ പ്രവചനങ്ങളിലും മുന്നിലുണ്ടായിരുന്ന എ സമ്പത്തും AV രാജേഷും തോറ്റ് തുന്നം പാടിയത് ശബരിമല ഉണ്ടാക്കിയ ഓളത്തിലാണ്. ഇവിടെയെല്ലാം BJP വലിയ മുന്നേറ്റമാണ് നടത്തിയത്. അതിനാൽ തന്നെയാണ് ഇടതു മുന്നണി ശബരിമല വിഷയത്തിൽ നിന്നും പിന്നോട്ട് പോയത്. ഇപ്പോൾ ശബരിമല സജീവ ചർച്ചയില്ലെങ്കിലും സ്വർണ്ണക്കടത്തും മയക്കുമരുന്നും പ്രാദേശിക വിഷയങ്ങളും ചർച്ചയാണ്. ഇതിനുള്ളിൽ പല വിഷയങ്ങൾ പുറത്തു വരികയും ചെയ്തു. ചെന്നിത്തലയ്ക്ക് മുമ്പേ സുരേന്ദ്രൻ അവിടെ എത്തുകയും ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിൽ NDA നിർത്തുന്ന സ്ഥാനാർത്ഥികളാണ് ഏറെ പ്രധാനം. ഇപ്പോഴത്തെ അവസ്ഥയിൽ BJP അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുരേന്ദ്രൻ നിർണായക സ്വാധീനം ചെലുത്താനാകും. അതിനുള്ള മുന്നൊരുക്കങ്ങൾ സുരേന്ദ്രൻ ഒരുക്കി കഴിഞ്ഞു. ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ NDA യോഗത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. കേരളത്തിൽ NDAയുടെ ശക്തമായ മുന്നേറ്റത്തിന്റെ അടിത്തറ ഇടുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളിലും മുന്നണി മത്സരിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കൊല്ലത്ത് ചേർന്ന BJP BDJS സംസ്ഥാനതല ഉഭയകക്ഷി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണക്കടത്തിലും അഴിമതിയിലും മുങ്ങിക്കുളിച്ച ഭരണപക്ഷത്തിനെതിരെ കേരളത്തിൽ ജനവികാരം ശക്തമാണ്. നേതൃത്വ പ്രതിസന്ധിയും പടലപ്പിണക്കവും തമ്മിലടിയും കാരണം UDFന് ജനവികാരം പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ 1000 കോടി രൂപയാണ് പാവപ്പെട്ടവരുടെ കൈകളിൽ എത്തിച്ചതെന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ നയങ്ങൾക്കുള്ള അംഗീകാരമാകും തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. ആദ്യം ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതും കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എല്ലാം കൂടിയാകുമ്പോൾ സർക്കാരിനും പ്രതിപക്ഷത്തിനും കോള് തന്നെയാണ്. സുരേന്ദ്രനാകട്ടെ പഴയ സുരേന്ദ്രനല്ല താനും. എന്തായാലും വഴിയെ കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.